കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹൻമത് ദേവസ്ഥാനത്തിൽ വർഷങ്ങളായി നമ്മുടെ ഗുരുനാഥൻ വിശ്വനാഥൻ പുരിശാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്നത് ശ്രീ സുബ്രഹ്മണ്യം കെ, ഡോക്ടർ സുബ്രഹ്മണ്യം കെ. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. ധാരാളം പ്രഭാഷണങ്ങൾ നമ്മുടെ സ്വാമി അർമ്മഠത്തിലും അല്ലാതെ കണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം താരോപദേശമാണ്. ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി സുബ്രഹ്മണ്യം സാറിനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഏകദേവോ രാമചന്ദ്രോ വ്രതമേകം തദർശനം മന്ത്രോപ്യേകശ്ച തന്നാമ ശാസ്ത്രം തദ്ദേവ തത്സുതിഹി. ശ്രീരാമചന്ദ്രമൂർത്തിക്കും ശ്രീ ഹനുമാൻ സ്വാമിക്കും എൻ്റെ സഹസ്രകോടി നമസ്കാരം. എൻ്റെ ആചാര്യനായ ശ്രീ പി വി വിശ്വനാഥൻ നമ്പൂരി സാറിന് എൻ്റെ അനേകം നമസ്കാരം. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു പ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. ഏതായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് താരയ്ക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ്, താരോപദേശം എന്നുള്ളതാണ്. രാമായണം ഒരു ശോക കാവ്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. രാമായണത്തിൻ്റെ രസം എന്ന് പറയുന്നത് കരുണമാണ്. ഈ കരുണരസത്തിൻ്റെ സ്ഥായി ഭാവം ശോകമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാമായണവും ഒരു ശോക കാവ്യമാണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷെ സത്യത്തിൽ അത് ശരിയല്ല. സംസ്കൃത കാവ്യങ്ങൾ രചിക്കുമ്പോൾ ദുഃഖ പരിവേശയായി ആകരുത് എന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദുഃഖ കാവ്യം, ശോക കാവ്യം എന്ന് നമുക്ക് പറയാനാവില്ല. അതേസമയം രാമായണത്തിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ പല സന്ദർഭങ്ങളിലും ദുഃഖമുണ്ട്. എല്ലാവരുടെയും രമിപ്പിച്ചിരുന്ന ശ്രീരാമചന്ദ്രനായിരുന്നു ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിരുന്ന ഒരു കഥാപാത്രം. ഇത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ രാമായണത്തിലെ വേറൊരു കാര്യം, പലരും തമ്മിലുള്ള ബന്ധമാണ്, പ്രത്യേകിച്ച് ഭാര്യാഭർതൃ ബന്ധം, സീതയും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ബന്ധം, അതുപോലെ ദശരഥനും കൈകേയിയും തമ്മിലുള്ള ബന്ധം, രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള ബന്ധം, ബാലിയും താരയും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളെ കുറിച്ചുകൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ മഹാകാവ്യത്തിൽ. ശ്രീരാമചന്ദ്രനാൽ വധിക്കപ്പെട്ട ബാലിയുടെ പത്നി താര ആദ്യം ഭഗവാനെ വളരെയധികം പഴിക്കുന്നുണ്ട്. പിന്നീട് പരമഭക്തയായിട്ട് മാറുകയും ഭഗവാന്റെ ഉപദേശത്തിലൂടെ വളരെയധികം മുന്നോട്ട് ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാൻ എന്ത് ഉപദേശമാണ് താരയ്ക്ക് കൊടുത്തത്, താര അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതിന് പറയുന്നതിന് മുമ്പ് താര ആരാണ് എന്നും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. താരയുടെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് മൂന്ന് കഥകളുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കഥകൾ, ഒന്ന് പാലാഴി മഥനത്തിൻ്റെ സമയത്ത് ഉയർന്നു വന്ന ഒരു കന്യകാരത്നമാണ് താര എന്ന് പറയുന്നത്. അപ്പോൾ പാലാഴി മഥനത്തിൽ മഹാലക്ഷ്മി ഉണ്ടായി, അതേപോലെ ചന്ദ്രനുണ്ടായി, ഉച്ചൈശ്രവസ് ഉണ്ടായി,
ധന്വന്തരി ദേവൻ ഉണ്ടായി, ഇവരെല്ലാവരും വന്ന കൂട്ടത്തിൽ താരേ വന്നു എന്നും അന്ന് പാലാഴി മഥനത്തിന് വേണ്ടി ദേവന്മാരെ സഹായിച്ചപ്പോൾ ബാലിക്ക് ഒരു സമ്മാനമായിട്ട് താരയെ നൽകി എന്നുള്ളതുമാണ് ഒരു കഥ. അത് കമ്പരാമായണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, കഥ എന്ന് പറയുന്നത് സുഷേണൻ എന്ന് പറഞ്ഞ ഒരു വാനരശ്രേഷ്ഠന്റെ മകളാണ് എന്നും പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്രന്റെ മഹേന്ദ്രം എന്ന അസ്ത്രമേറ്റ് ഭൂമിയിൽ വീണ ബാലി അദ്ദേഹം അംഗദനെയും താരയെയും ഭഗവാന്റെ സംരക്ഷണത്തിൽ കൊടുക്കുകയാണ്. മരണവാർത്ത അറിഞ്ഞാണ് താര ഓടി വരുന്നത്. ഓടി വന്ന് കണ്ണീരോട് തൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെയും അയക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കന്യാദാനം നടത്തിയ ഫലം ലഭിക്കും എന്ന് പറയുന്നു. അങ്ങനെ വിയോഗ ഭാര്യയുടെ വിയോഗ ദുഃഖം അങ്ങ് അനുഭവിക്കുന്നതാണല്ലോ, അപ്പോൾ അങ്ങേക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുകൂടെ പറയുന്നു. ഏതായാലും ഇപ്രകാരം കരയുന്ന താരയെ ഒരു സമചിത്തതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രീരാമൻ കാരുണ്യത്തോടെ തത്വോപദേശം നൽകുന്നു. ഇതാണ് പ്രസിദ്ധമായ താരോപദേശം. ശ്രീരാമന്റെ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യത്തോടുകൂടിയാണ് ഈ ഉപദേശം തുടങ്ങുന്നത്. ചോദിക്കുന്ന ഇതാണ്, നിന്നുടെ ഭർത്താവ് ജീവനോ ദേഹമോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. അങ്ങനെ താരയെ വളരെ സനാതനമായ തത്വവിചാരത്തിലേക്ക് നയിക്കാൻ ഈ ഒരു ചോദ്യം വളരെയധികം സഹായിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഭഗവാൻ തന്നെ ഉത്തരം പറയുന്നു, പഞ്ചഭൂതാത്മകമായ ദേഹം ജഡമാണ്, ത്വക്ക് മാംസം രക്തം അസ്ഥി എന്നിവ ചേർന്നതാണ്, പിന്നെ നിശ്ശേഷ്ടമായ ഒരു വിറകുകൊള്ളിക്ക് സമാനമാണ് ദേഹം, ദേഹത്തിന് അത്രമാത്രമേ പ്രാധാന്യമുള്ളൂ. ഇത് പ്രശ്നോപനിഷത്തിലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ദേഹം ജനിക്കുന്നതെന്നും ദേഹം ഉണ്ടാകുന്നത് സപ്തധാതുക്കളിലൂടെയാണ് എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതല്ല ആത്മാവ് എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. ആത്മാവിൻ്റെ ശരി അതല്ല. ആത്മാവ് നിരാമയനാണ്, അല്ലനില്ലാത്ത ഒരവസ്ഥയിൽ ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. യാതൊരു വിധത്തിലുള്ള ആമയങ്ങളും ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഒന്നും ബാധിക്കാതെ തന്നത്. അതേപോലെ ജനനവും മരണവുമില്ല, അത് നിൽക്കുകയുമില്ല നടക്കുകയുമില്ല, യാതൊരു വിധ ചലനങ്ങളുമില്ല, അതിന് ദുഃഖവുമില്ല. സ്ത്രീ പുരുഷ നപുംസക ഭേദമില്ല. ഇപ്പോൾ സ്ത്രീയുടെ ശരീരത്തിലുള്ള ആത്മാവ് സ്ത്രീ ആണെന്നോ അല്ലെങ്കിൽ പുരുഷന്റെ ശരീരത്തിലുള്ള ആത്മാവ് പുരുഷനാണെന്നോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ലിംഗഭേദം ആത്മാവിന് ഇല്ല എന്ന് പറയുന്നു. അതേപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് എങ്ങോട്ടും ഗമിക്കുന്നുമില്ല, അത് അദ്വയനാണ്, കാരണം അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അങ്ങനെ അവ്യയനാണ്, ഒരിക്കലും അത് വ്യയം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ തീർന്നു പോകുന്നില്ല. അതേപോലെ ആകാശതുല്യനാണ്. എന്താണ് ആകാശതുല്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ആകാശം എന്ന് പറയുന്നത് സ്പേസാണ്. ഈ ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഒരു കുടത്തിനകത്ത് ആകാശമുണ്ട്, ഒരു മുറിക്കകത്ത് ആകാശമുണ്ട്, അതുപോലെ പുറത്തും ആകാശമുണ്ട്. അതുപോലെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, ആത്മാവ് അലേപകനാണ്, ഈശ്വരൻ എന്നാണ് അലേപകൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. പിന്നെ വേണമെങ്കിൽ വർണ്ണഭേദമില്ലാത്തവൻ എന്നൊരു അർത്ഥവും കൂടെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം. അങ്ങനെ ശുദ്ധവും നിത്യവും ജ്ഞാനാത്മകവുമായ തത്വമോർത്ത് നീ എന്തിനു ദുഃഖിക്കണം എന്നൊരു ചോദ്യം ഭഗവാൻ ചോദിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിശേഷം എന്ന് പറയുന്നത്, താര ഇത് ഉൾക്കൊണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ താര ഒരു സംശയം ഉന്നയിക്കുന്നു. ശരീരം വിറകിന് തുല്യമായതും ജീവൻ നിത്യമായ ഈശ്വരനുമാണെങ്കിൽ ആരാണ് പിന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് താര ചോദിക്കുന്നത്. അതിന് ശ്രീരാമചന്ദ്രൻ മറുപടി പറയുന്നു, ഈ ആത്മതത്വം എന്നുള്ളത് അതീവ രഹസ്യമാണ്. അപ്പൊ എത്ര കാലമാണോ ആത്മാവിന് ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും അഹങ്കാരത്തോടും സംബന്ധമുണ്ടോ, അത്രയും കാലം അവിവേകത്തിനാൽ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇനി ലോകവിഷയങ്ങളിലും അർത്ഥ പുത്ര കളത്രാദികളോടുള്ള അവയിലൊക്കെ ഭ്രമിച്ചു കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ജനന മരണങ്ങൾക്ക് വശവർത്തിയായി ഉടലുന്ന ഒരവസ്ഥയാണ് സംസാരം എന്ന് പറയുന്നത്. അത് മിഥ്യയാണ്, അത് താനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നാനാ വിഷയങ്ങളെ ധ്യാനിച്ചിരിക്കുന്നവന് സ്വപ്നത്തിൽ മിഥ്യ എന്താണോ
അതുപോലെയാണ് സംസാരം എന്നത്. അപ്പോൾ എന്താണ് സത്യം? അത് നീ കേട്ടുകൊള്ളുക എന്ന് ഭഗവാൻ താരയോട് പറയുന്നു. അനാദിയായ അവിദ്യ അഹങ്കാരത്തിന് കാരണമാവുന്നു, അത് സംസാരകാരിണിയാണ്. അപ്പോൾ അവിദ്യ എന്ന് പറയുന്നത് സംസാരകാരിണിയും വിദ്യ എന്ന് പറയുന്നത് സംസാരനാശിനിയുമാണ് എന്ന് രാമായണത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസാരം അർത്ഥമില്ലാത്തതാണ്. അപാർത്ഥകം എന്ന വാക്കാണ് എഴുത്തച്ഛൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് രാഗദ്വേഷാദി സങ്കുലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സംസാരത്തിൻ്റെ കാരണമായത് എന്താണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ആത്മാവും മനസ്സും സമാനമാണ് എന്ന് കരുതുന്നിടത്തോളം കാലം ഈ അപാകം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അത് നിലനിൽക്കും. പിന്നെ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ചുവന്ന നിറമുള്ള ഒരു വസ്തു ഒരു സ്ഫടികത്തിൻ്റെ സമീപത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ സ്ഫടികത്തിൻ്റെ നിറവും ആ ചുവന്ന നിറം തന്നെയാവും. അത് മാറ്റിയിട്ട് വേറൊരു പച്ച വസ്തു കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ അതിൻ്റെ നിറവും പച്ച നിറമാകും. അപ്പോൾ അങ്ങനെ ഈ വസ്തുക്കൾ മാറുന്നതനുസരിച്ച് സ്ഫടികത്തിൻ്റെ നിറം മാറും. പക്ഷെ സ്ഫടികത്തിൻ്റെ നിറം അതാണോ? സ്ഫടികം എപ്പോഴും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ശുഭ്രമായ ഒരു ശോഭയോട് കൂടിയുള്ള വസ്തുവാണ്. അതേപോലെ തന്നെയാണ് ആത്മാവും. അപ്പോൾ ആത്മാവിന് മനസ്സിനോടും ബുദ്ധിയോടും ഇന്ദ്രിയങ്ങളോടും അഹങ്കാരത്തോടും ഒക്കെ ഒരു ബന്ധമുണ്ടാകുമ്പോഴാണ് അവയ്ക്ക് ഒരു സമാനത വരികയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ സത്വ രജ തമോ ഗുണങ്ങൾ, അതും ആ മൂന്ന് ഗുണങ്ങളെ പറ്റിയും കൂടെ ഭഗവാൻ വിവരിക്കുന്നു. അങ്ങനെ ബദ്ധനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ അവശത്വം കലർന്ന് ഈ സംസാരത്തിൽ വലയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം മനോഗുണങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം സത്വ രജ തമോ ഗുണകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവൻ പ്രളയം വരെ യാത്ര തുടരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് നിൽക്കുന്ന ഒരു കാര്യമല്ല. പ്രളയം വരെയാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് പുനരാവൃത്തി വിശേഷം ഉള്ളതാണ്. പിന്നീട് പ്രളയകാലത്ത് പൂർവ്വവാസനകളാൽ ബദ്ധമായി മനസ്സ് അവിദ്യയ്ക്ക് അടിമപ്പെടുന്നു. വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും ഒരു ഘടീയന്ത്രം എന്ന പോലെ ഇത് വീണ്ടും പൂർവ്വവാസനകളോടെ ജനനം കൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഘടീയന്ത്രം എന്ന് ചോദിച്ചാൽ ഈ കിണറ്റിലിടുന്ന കപ്പയാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ജനന മരണങ്ങളും സൃഷ്ടികർമ്മങ്ങളും സംഹാരവും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി എപ്പോഴാണ് സ്വന്തം പുണ്യവിശേഷത്താൽ സത്തുക്കളുമായിട്ട് സഹവാസം വരുന്നുവോ, അപ്പോൾ വളരെ ശാന്താത്മാവായ എൻ്റെ ഭക്തൻ്റെ മനസ്സ് എന്നിൽ ഉറയ്ക്കുന്നു. അവിടെ ഭക്തിയുടെ ഒരു വിശേഷമാണ് ഭഗവാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നു. രത്നാകരൻ എന്ന വ്യക്തിയിൽ നിന്നും വാൽമീകിയിലേക്കുള്ള ഒരു പരിവർത്തനം. ഈ കഥ വളരെ പ്രസിദ്ധമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു സത്സംഗം കൊണ്ട് ഭക്തി കൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. ഇനി ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകും, ആത്മജ്ഞാനം ഉദിക്കും, ദേഹം ഇന്ദ്രിയം മനസ്സ് ജീവൻ ഇതൊക്കെ നമ്മളെ ഒരേപോലെയൊക്കെ കാണുന്ന വസ്തുക്കളാണ്. പക്ഷെ അതൊന്നുമല്ല, അതിൽ നിന്നൊക്കെ വേറിട്ടാണ് ആത്മാവ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ അറിയും. അത് സത്യസ്വരൂപനും ആനന്ദസ്വരൂപനും ഏകനുമാണ് ഈ ആത്മാവ്. ഇതറിയുന്നതോടെ ഏതൊരാളും മുക്തനാകും. എന്നിട്ട് പറയുന്നു, ഏ മനോഹരെ, എന്നാൽ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നീ വിശുദ്ധയായി തീർന്ന് മായ വിമോഹം കളയുക, കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം വേടണം, എന്നിട്ട് ബ്രഹ്മത്തിൽ ദയിക്കുക. മുജ്ജന്മത്തിൽ എന്നിൽ ഭക്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ മോക്ഷസാധകമായ ഈ ഉപദേശം നിനക്ക് കിട്ടാനുള്ള ഇടയായതും എന്നെ കാണുവാനുള്ള ഒരു അവസരം ഉണ്ടായതും. അങ്ങനെ ഭഗവാൻ പറയുന്നു, താപമിനിക്കളഞ്ഞാലും നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. ഇങ്ങനെ ശ്രീരാമവാക്യങ്ങൾ കേട്ട് താരയിലുണ്ടാകുന്ന ആ മാറ്റം എന്ന് പറയുന്നത് അത്യത്ഭുതകരമാണ്. അവളുടെ മനസ്സിൽ നിന്ന് ദുഃഖം അകലുന്നു, അതേപോലെ തന്നെ ദേഹാഭിമാനവും അവളിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഇനി ഈ താരോപദേശം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും ചില
സംശയങ്ങൾ ഉണ്ടായേക്കാം. ആദ്യമായിട്ട് ഈ ശരീരം വിറകുകൊള്ളി പോലെയാണ് എങ്കിൽ അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ലൗകിക ജീവിതത്തിൽ ശരീരത്തെ പോഷിപ്പിക്കുകയും അത് ആരോഗ്യദൃഢമായി സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. ഇത് നമ്മുടെ ഉപനിഷത്തുകളുടെ മന്ത്രങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ധർമ്മമനുഷ്ഠിക്കണമെങ്കിൽ ആരോഗ്യദൃഢമായ ഒരു ശരീരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു തോണി പോലെയാണ് ഈ ശരീരം. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി രണ്ടാമതൊരു ചോദ്യം വരുന്നു, നിത്യജീവിതത്തിൽ കർമ്മബന്ധങ്ങളെ ഉപേക്ഷിക്കാമോ? ഇപ്പൊ കർമ്മം ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ട് ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കർമ്മം ഉപേക്ഷിക്കാമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഉത്തരമുള്ളത്, ഇത് ഭഗവത്ഗീതയിൽ കർമ്മയോഗം എന്നുള്ള അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനൻ ഇതേ ചോദ്യം ചോദിക്കുന്നുമുണ്ട്. ഇതിൽ ഈ കർമ്മങ്ങളോടുള്ള ബന്ധം അഥവാ അറ്റാച്ച്മെൻറ്റ്, അത് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് അത് ചെയ്യേണ്ടതുണ്ട്, അത് അതിനുവേണ്ടി സഹായിക്കും. അതിനാൽ ഇവിടെ വേണ്ടത് ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ബോണ്ടേജോ അല്ല, ബന്ധമല്ല വേണ്ടത്, ബന്ധനമല്ല വേണ്ടത്. അതേസമയം അവനോട് ബന്ധം പുലർത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് ഗീതാകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ കർത്തൃത്വ ബോധം, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടാവരുത്. അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് എന്ന് നമുക്ക് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. വീണ്ടും ഒരു ആത്മാന്വേഷിക്ക് തൻ്റെ സാധക വഴിയിൽ ചിലപ്പോൾ ചില എന്താ പതി വീഴ്ചകൾ ഉണ്ടാവാം. അങ്ങനെ പതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ഉത്തരം പറയുന്നു, അങ്ങനെയുള്ളവർക്ക് അടുത്ത ജന്മത്തിൽ അത് തുടരാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുകയും അങ്ങനെ സന്തോഷമായിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ച് ആത്മീയമായ ജീവിതത്തിലേക്ക് അത് നയിക്കും എന്ന് പറയുന്നു. ഇനി പരമാത്മാവായ ശ്രീരാമനുമായിട്ട് ഒരു സംഘമുണ്ടായത് കാരണം താര അനാദി ബന്ധം അവസാനിപ്പിച്ച് മുക്തയായി തീരുന്നു. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? അത് മോക്ഷമാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ മോക്ഷം എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത്? മരിച്ചു കഴിഞ്ഞുള്ളൊരു കാര്യമാണോ മോക്ഷം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആരോടെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് മോക്ഷം തരട്ടെ എന്ന് ഭഗവാൻ നേരിട്ട് വന്ന് ചോദിച്ചാൽ, ഇപ്പൊ വേണ്ട ഭഗവാൻ, എനിക്ക് കുറച്ച് കഴിഞ്ഞ് മതി, കാരണം എനിക്ക് കുറെ അധികം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നായിരിക്കും മറുപടി വരിക. അപ്പോൾ അതേസമയം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആണ് ഈ മോക്ഷം ലഭിക്കേണ്ടത്. അങ്ങനെയാണ് ഈ മോക്ഷം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മനസ്സിൻ്റെ പൂർണ്ണ സംതൃപ്തിയാണ്, ഫുൾ സാറ്റിസ്ഫാക്ഷൻ. ആ അതിലേക്ക്, ആ സംതൃപ്തിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോകേണ്ടത്. ആ സംതൃപ്തിയിലേക്ക് പോകുന്നതിനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഭക്തി മാർഗമാണ്. എളുപ്പമുള്ള മാർഗം ഭക്തി മാർഗമാണ് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എഴുത്തച്ഛൻ നമുക്ക് ഈ ഭക്തി രസം ഓരോ വരികളിലും നിറച്ചുകൊണ്ട് അധ്യാത്മരാമായണം നമുക്ക് സമ്മാനിച്ചത്. അതിലുടനീളം ഈ ഭക്തിരസം നമുക്ക് കാണാം. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്തി കൊണ്ടുള്ള കണ്ണുനീരണിയാതെ ഒരു വരി പോലും വായിക്കാൻ ആവാത്ത ഒരു ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം. അതിൽ പല സന്ദർഭങ്ങളിൽ പല ഉപദേശങ്ങളും ഉണ്ടെങ്കിലും താരോപദേശം ഒന്ന് വേറിട്ട് നിൽക്കുന്നു. കാരണം ഇത് വേദാന്തമാണ് പൂർണ്ണമായും. ഈ വേദാന്തമായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മോക്ഷം പ്രാപിക്കണം. ആ മോക്ഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സമ്പൂർണ്ണ തൃപ്തിയാണ് എന്ന് മാത്രമാണ് നമുക്ക് ഇവിടെ വിചിന്തനം ചെയ്യേണ്ടത്. ചില തടസ്സങ്ങൾ പ്രഭാഷണത്തിലുണ്ടായെങ്കിലും താരോപദേശത്തിലെ വളരെ കാതലായ കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഈ പ്രഭാഷണം, എളിയ പ്രഭാഷണം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവ
ധ്യാത്മനാവാകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീ നാരായണായേതി സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയും സമയം താരോപദേശത്തിലെ വേദാന്തത്വങ്ങളെ അടിവരയിട്ടുകൊണ്ട് വളരെ നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ച, അങ്ങനെ നമ്മുടെ വേദിയെ ധന്യമാക്കിയ സുബ്രഹ്മണ്യ സാറിന് എല്ലാവിധ ഭഗവലനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം സന്തോഷം, ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുന്നു. സാറേ, സാറ് മച്ചേട്ടനൊക്കെ പറയാം. സാറ് ലീവായ സാറുണ്ടോ? മച്ചേട്ടൻ ഞാൻ സാറില്ലാന്ന് തോന്നല്ലേ. ആ മച്ചേട്ടൻ പറഞ്ഞോ. ആദ്യമായിട്ട് താരോപദേശം എന്താണെന്ന് മനസ്സിലാക്കി തന്ന സുബ്രഹ്മണ്യൻ സാറിൻ്റെ പാദങ്ങളിൻ്റെ വിനീത നമസ്കാരം. താരയുടെ വംശാവലിയും എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചു. താരോപദേശത്തിന് അതിൻ്റെ വിശദീകരണത്തിനായി അതിന് ഉപോത്ബലകമായിട്ട് ഉപനിഷത്വാക്യങ്ങളും ഗീതയും ഉദാഹരണമായി പഠിപ്പിച്ചു. സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞ് ഭക്തിമാർഗത്തിൽ കൂടെ ജന്മസാഫല്യം നേടണമെന്നാണ് താരയെ ഭഗവാൻ ഉപദേശിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഭക്തിമാർഗത്തിൽ കൂടെ ജന്മസാഫല്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മനസാ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. സുബ്രഹ്മണ്യൻ സാറിന് നമോ. ഒത്തോർത്തമായിട്ട് പറഞ്ഞ താരോപദേശം വളരെ നന്നായിരുന്നു സുബ്രഹ്മണ്യ സാറേ. ഞാൻ കേട്ട് മുഴുവൻ കേട്ടു. ഇടയ്ക്ക് ബ്രേക്ക് വന്നാലും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇതുപോലെ ഇനി നിറയെ പ്രഭാഷണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നാളത്തെ പ്രോഗ്രാം കുട്ടികളുടെ പരിപാടിയിൽ നാളെ രുദ്ര ആർ പ്രഭു ആണ് കഥാപ്രവചനം നടത്തുന്നത്. പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പ്രഭാഷണ പരമ്പരയിൽ നാളെ ശ്രീ എ ബി നന്ദകുമാർ സ്വയം പ്രഭാസ്തുതി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കും. എല്ലാവരും നേരത്തെ തന്നെ ലൈനിലെത്തി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും കാണാം.